ആഫ്രിക്കയിൽ നിന്നുള്ള വിശേഷം എന്താണ്? നൈജീരിയ ആഫ്രിക്കയിൽ എന്താണ് വിശേഷം? നൈജീരിയയിലുള്ള എല്ലാ മലയാളികളുടെയും പ്രത്യേകിച്ച് ഇവിടെയുള്ള ഇന്ത്യക്കാരുടെയും പേരിലുള്ള വാർഷിക ആശംസകൾ ആദ്യമേ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് 24-ന്റെ തുടക്കം മുതൽ തന്നെ ആഫ്രിക്കയിൽ നിന്നും 24-ന്റെ തുടക്കം മുതൽ തന്നെ ആഫ്രിക്കയിൽ നിന്നും പ്രത്യേകിച്ച് നൈജീരിയയിൽ നിന്നും നമ്മൾ ന്യൂസുകൾ കവർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് തുടക്കം, നമ്മുടെ തുടക്കം തന്നെ നൈജീരിയൻ പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടായിരുന്നു. നമ്മൾ അതിന്റെ പ്രസിഡന്റ് ഇലക്ഷന്റെ തുടക്കം മുതൽ അവസാനം റിസൾട്ട് വരുന്ന ആ സമയം വരെയുള്ള ന്യൂസുകൾ കൃത്യമായി നമ്മൾ കവർ ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ കോവിഡ് കഴിഞ്ഞ കോവിഡ് ടൈമിൽ ഇവിടെയുള്ള നൈജീരിയൻസിന് ഭക്ഷണം കിട്ടാതെ വന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ അവരിൽ നിന്നും അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുകയും അതനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടുത്തെ ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷനും അതോടൊപ്പം തന്നെ മലയാളികളുടെ നേതൃത്വത്തിൽ അവർക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് നമ്മുടെ 24-ന് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ മലയാളികൾക്ക് ഒരു അഭിമാന മുഹൂർത്തം തന്നെ ആയിരുന്നു ആ കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നും ഒരു ഏക ചാനൽ എന്ന് പറയുന്നത് നൈജീരിയയിലുള്ള വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്ന ഏക ചാനൽ എന്ന് പറയുന്നതും 24 തന്നെയാണ് എന്നത് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ നൈജീരിയയിൽ ബൊക്കോ ഹറാം എന്ന വലിയ തീവ്രവാദി സംഘടന എല്ലാ മാസവും 100 കണക്കിന് സ്കൂൾ വിദ്യാർത്ഥിനികളെയും വിദ്യാർത്ഥികളെയും തട്ടിക്കൊണ്ടുപോകുന്നു, വലിയ രീതിയിലുള്ള ചർച്ചയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഉള്ളത്. ഇപ്പോഴും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ? 2014 തട്ടിക്കൊണ്ടുപോയിട്ടുള്ള കുട്ടികൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആ പ്രശ്നം, തീവ്രവാദികളുടെ പ്രശ്നം നൈജീരിയയിൽ ഇപ്പോഴും വലിയ രീതിയിലുണ്ടോ? നൈജീരിയ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് തീവ്രവാദം എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഈ തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ മാസവും ഇത്ര തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ആരാധനാലയങ്ങൾ ആക്രമിക്കുന്ന ഒരു കാഴ്ച കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് നൈജീരിയ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. ഭക്ഷണത്തോടൊപ്പം തന്നെ, വിശപ്പിനോടൊപ്പം തന്നെ നൈജീരിയ നേരിടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഭീകരവാദം, തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ശരി ബ്ലസൻ, എന്തായാലും വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഇപ്പോൾ ചേർന്നതിന്. കൂടുതൽ വാർത്തകൾ നൈജീരിയയിൽ നിന്ന് എത്തിക്കുക. അതുപോലെ തന്നെ അവിടെ നിന്ന് ഞങ്ങളോട് പിറന്നാളാശംസകൾ പറഞ്ഞ എല്ലാ മലയാളികളോടും തിരിച്ച് ഞങ്ങളുടെ ആശംസകളും പറയുക. താങ്ക് യു സോ മച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.